രഞ്ജുമാ ഒരു വിഷയം ഉണ്ടെന്ന് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് രഞ്ജു രഞ്ജുമാർ പ്രതികരിക്കും പ്രതികരിച്ചിരിക്കും ഇനി ഏത് കൊലക്കൊമ്പനാണെങ്കിൽ അടിക്കുകയാണെങ്കിൽ അടിക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആദ്യം പുറത്ത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനാണ് പക്ഷെ അതിന് ഒരുപാട് അടികൾ താങ്കൾ വോട്ടവർ അത് നടതുണ്ടാകുമല്ലോ അത് ഉണ്ടാകണമല്ലോ നടിയാക്രമിക്കപ്പെട്ട കേസിനെ പറ്റി സംസാരിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല മറ്റു ആർട്ടിസ്റ്റുകളുമായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ആരും ചോദിച്ചിട്ടില്ല ഞാൻ ഞാനങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ അറ്റ് ദ സെയിം ടൈമിൽ തന്നെ മറ്റുള്ള പല നടിമാർക്ക് മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ എന്തായിരുന്നു സംഭവം എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല ക്ഷേമ കമ്മീഷൻ കുറച്ച് നാളാകുമ്പോൾ ക്ഷേമ കമ്മീഷൻ ആകും അത് അതാണ് യാഥാർത്ഥ്യം നീതി അതാണ് യാഥാർത്ഥ്യം അതാണ് അത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ഇവനിപ്പോൾ പണ്ട് കാലം മുതലുള്ള നിയമവ്യവസ്ഥകൾ നമുക്കെടുത്ത് അരിച്ചു പിറക്കി നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് നീതി ലഭിച്ചിട്ടുള്ളത് ഒരു സിനിമാ മേഖല എന്ന് പറയുമ്പോൾ അത് കുറച്ചൊരു ഗ്ലാമറസ് ആയിട്ടുള്ള ലോകമാണ് അപ്പോൾ അതിനെ കുറച്ചും കൂടി പുഷപ്പ് ചെയ്യാനും അത് കുറച്ചും കൂടി ആക്കാനും സൊസൈറ്റിക്ക് എപ്പോഴും ഇഷ്ടമാണ് അറ്റ് ദ സെയിം ടൈമിൽ നമ്മുടെ സൊസൈറ്റിക്ക് ചുറ്റിനും നടക്കുന്നുണ്ട് ഇത് ഇതല്ല ഇതിനപ്പുറത്ത് നടക്കുന്നുണ്ട് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സിനിമാ മേഖല മാത്രമാണോ ഉള്ളത് ജീവിക്കാനായിട്ട് അത് ഈസി ടു മേക്കിങ് മണിയായിട്ട് അത് കാണാതെ ദെൻ നമ്മുടെ സ്കിൽ എന്താണെന്ന് കണ്ടെത്തി നമുക്ക് അതിലൂടെ സ്ട്രഗിൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ

ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കികൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട്സീറ്റിലേക്ക് മൈൽ സീറ്റ് ഹോട്ട്സീറ്റ് ബൈ ഹോട്ട് സീറ്റിൽ നമ്മളോടൊപ്പം ശ്രീ രഞ്ജു രഞ്ജിമാർ വെൽക്കം ടു ഷോ നമസ്കാരം രഞ്ജു രഞ്ജിമാർ ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അല്ല അങ്ങനെയല്ല പക്ഷേ പൊതുവിൽ മാധ്യമങ്ങളിലൂടെയും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയൊക്കെ താങ്കളെ അറിയപ്പെടുന്നത് രഞ്ജു രഞ്ജിമാർ എന്ന് കേൾക്കുമ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്വന്തം അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിൽ സ്വന്തം വഴിവെട്ടി വന്ന് ജയിച്ച ഒരാൾ എന്നാണ് പൊതുവേ ജയിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ്ങിലാണ് ഓക്കെ അപ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് അല്ലേ ബിക്കോസ് ട്രാൻസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ ട്രാൻസ് വുമൺ ആണ് ട്രാൻസ് അതിൻ്റെ മുമ്പിൽ ഒരു ടാഗ് വരുന്നുണ്ട് ട്രാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് കാരണം ആ ഒരു സമൂഹത്തിന്

അത് യാഥാർത്ഥ്യമാകുന്നുള്ളു ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യമാകില്ല അത് ഓക്കെ ഷാരി അത് അംഗീകരിക്കണം എസ് രഞ്ജു ആണ് എനിക്കൊരു വഴി കാണിച്ച് തന്നത് അതിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തതെന്ന് ശാരി പറയുമ്പോഴാണ് അത് അക്സെപ്റ്റബിൾ ആവുന്നത് അതർവൈസ് ഞാൻ പറയുമ്പോൾ അത് അവകാശവാദമാകുമല്ലേ കാരണം സമൂഹത്തിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെ തന്നെ നമുക്ക് പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല ബിക്കോസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരുപാട് പീഡനങ്ങളും യാതനകളും ഒരുപാട് ആർട്ടിക്കിൾസിലൂടെ ആയാലും ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി അത് ട്രാൻസ്മെൻ ആവട്ടെ ട്രാൻസ്മിമൻ ആവട്ടെ അതർ ഇത് സെക്ഷൽ ഓറിയന്റേഷൻ ആയിക്കോട്ടെ അവരെല്ലാവരും തന്നെ ഉന്നതങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ അതിൽ അതിൽ ഒരു അമ്പത് ശതമാനത്തിന് മേലുള്ള ആൾക്കാരും ഇപ്പോഴും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുകോഴ്സ് തീർച്ചയായിട്ടും എനിക്കൊന്ന് സിനിമ താങ്കൾ തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫിലിം ഫീൽഡ് തന്നെയാണ് ഒരുപാട് നടികളെ ഒരുപാട് എണ്ണം പറയാൻ പറ്റുന്ന പേരെടുത്ത് ഞാൻ പറയുന്നില്ല എങ്കിലും പ്രശസ്തരായ ഒരുപാട് നടികളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒക്കെ കാണാറുണ്ട് അവരുടെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് അവർ റെഫർ ചെയ്യുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ പൊതുവിൽ ഈ ട്രാൻസ് ട്രാൻസ് കമ്മ്യൂണിറ്റി താങ്കളെ കാണുന്ന അത്രയൊരു രഞ്ജുവിന് എത്താമെങ്കിൽ ഞങ്ങൾക്കും എത്താൻ സാധിക്കും എന്നൊരു ഇൻസ്പിറേഷൻ ആണ് അവിടെ കൊടുക്കുന്നത് ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട് ആ വഴികളാണ് നമുക്ക് അറിയേണ്ടത് കാരണം താങ്കൾ സഞ്ചരിച്ച വഴികൾ അത്ര എളുപ്പമല്ലെന്ന് താങ്കൾ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ റീസൻ്റ് ആയിട്ട് അതായത് സിനിമാ മേഖലയെക്കുറിച്ച് പണ്ടും മലയാള സിനിമാ മേഖലയെക്കുറിച്ച് പണ്ടും ആൾക്കാർ പലതരം കോസിപ്പുകൾ പറയുന്നു ഒരിക്കലും അതൊരു നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ഇടവല്ല അതൊരു വേറെ ഒരു തരത്തിലുള്ള ആൾക്കാരാണ് അതിലെപ്പോഴും എത്തിച്ചേരുക പിന്നെ അതിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ വേറൊരു ലോകമാണ് പലതരം അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും പലതരം വിട്ടുവീഴ്ചകൾക്കും പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഒരു മാഫിയയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പണ്ട് മുതലേ ഒരു ടോക്കുണ്ട് അത് അപ്രാപ്യമായ ഒരു ഫീൽഡ് ആ ഫീൽഡിലാണ് താങ്കളെ പോലൊരു ലേഡി ഒരു ട്രാൻസ് ലേഡി നിന്ന് ഇപ്പൊ തലയുയർത്തി നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഉള്ള കളറുകൾ ഒരുപാട് താങ്കൾക്ക് അറിയാമായിരുന്നിരിക്കും അതൊക്കെ കണ്ടും കണ്ണടച്ചും അല്ലെങ്കിൽ ചിലപ്പോൾ പ്രതികരിച്ചും ഒക്കെ ആയിരിക്കും ഈ ഫീൽഡിൽ ഇവിടെ എത്തിയിട്ടുണ്ടാവുക ആ പ്രതികരണങ്ങൾ വളരെ ആയിട്ട് സമൂഹങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് താങ്കളുടെ ഇപ്പം ചൂഷണങ്ങളുടെ ഒരു എണ്ണം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ അതിപ്പോൾ ഒരു സിനിമാ മേഖല എന്ന് പറയുമ്പോൾ അത് കുറച്ചും ഗ്ലാമറസ് ആയിട്ടുള്ള ലോകമാണ് അപ്പം അതിനെ കുറച്ചും കൂടി പുഷപ്പ് ചെയ്യാനും അത് കുറച്ചും കൂടി ആക്കാനും സൊസൈറ്റിക്ക് എപ്പോഴും ഇഷ്ടമാണ് അറ്റ് ദ സെയിം ടൈമിൽ നമ്മുടെ സൊസൈറ്റിക്ക് ചുറ്റിനും നടക്കുന്നുണ്ട് ഇത് ഇതല്ല ഇതിനപ്പുറത്ത് നടക്കുന്നുണ്ട് ഈ അടുത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ വന്നത് കണ്ടില്ലേ ഒരു ഓഫീസിലെ ഒരു രണ്ട് ബോയ്സ് അവിടുത്തെ ഒരു സ്റ്റാഫിനെ അബ്യൂസ് ചെയ്യുന്നത് ഒരാൾ ഇൻട്രസ്റ്റോട് ഒരാളെടുത്ത് ആ കുട്ടിൻസ്റ്റോടുകൂടി പെരുമാറുന്നു ഒരാളെടുത്ത് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ കൂടി പെരുമാറുന്നു ദ സിറ്റുവേഷൻ ആണ് അതുപോലെ തന്നെ ഇപ്പൊ രാവിലെ കോളേജിലേക്ക് ഒരുങ്ങി കെട്ടി പോകുന്ന എത്ര 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 പെൺകുട്ടികൾ കോളേജിലേക്ക് ആ എത്തിച്ചേരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാറില്ല കോളേജിൽ നിന്ന് ലഞ്ച് ബ്രേക്കിൽ ചാടുന്ന കുട്ടികൾ പുറത്ത് എവിടെയൊക്കെ പോകുന്നു കണ്ടുപിടിക്കാറില്ല ഇവനിപ്പോ സിനിമാ മേഖല ആകുമ്പോൾ അവരാരുടെ കൂടെ ഇവരാരുടെ കൂടെ എന്നൊക്കെ കുറെ കേൾക്കാറുണ്ട് ഇവനിപ്പോ എനിക്കും കേട്ടിട്ടുണ്ട് ഞാനിപ്പോ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റെസ്റ്റോറന്റില് ഒരു കോഫി കുടിക്കുന്ന സമയത്ത് അവിടെ ഒരു നടനെ കണ്ടു കഴിഞ്ഞു ഞാൻ ആ നടന്റെ കൂടെ ആയിരുന്നു അന്ന് ആ ഹോട്ടലെന്ന് പറഞ്ഞ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഇത് സത്യം നമുക്ക് മാത്രമല്ല അറിയത്തുള്ളൂ അതെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ മലയാള സിനിമയുടെ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നു വളരെ പൊട്ടിത്തെറികൾ ഉണ്ടാക്കാവുന്ന ഏതാണ്ട് അഞ്ച് വർഷത്തോളം നമ്മുടെ സർക്കാർ അതിനെ പൂഴ്ത്തിവെക്കുകയും ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴില് അതി അതിക്രമണം ഒരു പ്രശസ്തയായ നടക്ക് താങ്കളുടെ സുഹൃത്ത് എന്ന് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കൾ വളരെ അടുത്ത സുഹൃത്തായിരുന്നൊരു നടിക്കെതിരെ പേര് ഞാൻ പരാമർശിക്കുന്നില്ലല്ലോ എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടെയും ആ അവർക്കെതിരെ അതിക്രൂരമായ ആക്രമണം നടന്നപ്പോ താങ്കൾ അവർക്കെതിരെ അവർക്കൊപ്പം നിന്നു അവരുടെ അന്ന് രാത്രിയിൽ ആ സംഭവം നടക്കുന്ന രാത്രിയിൽ താങ്കൾ വളരെ വേദനയോടെ പറയുകയുണ്ടായി അവരുമായിട്ട് മീറ്റപ്പ് ഫിക്സ് ചെയ്തിരുന്ന രാത്രി കൂടായിരുന്നത് ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആ നടക്ക് അങ്ങനെ സംഭവിക്കില്ലായിക്കാൻ ചിലപ്പോ ഒന്ന് വിളിക്കാമായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവിലൂടെ നിമിത്തമായിരിക്കാം അതെല്ലാം സംഭവിച്ച നിമിത്തമായിരിക്കാം കാരണം ഞാൻ ഇതിനെപ്പറ്റി കുറെ സംസാരിച്ചിട്ടുള്ള തീർച്ചയായും അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ നിന്ന് ഞാൻ ഇങ്ങനെ തഴയപ്പെടുകയും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് സോ ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു ബിക്കോസ് ഇപ്പം നടി ആക്രമിക്കപ്പെട്ട കേസ് തന്നെ മാത്രമല്ലല്ലോ അതിനപ്പുറത്തേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട് ഇപ്പൊ ഹേമ കമ്മീഷൻ കുറച്ച് നാളുമ്പോൾ ക്ഷേമ കമ്മീഷൻ ആകും അത് അതാണ് യാഥാർത്ഥ്യം അതാണ് അതാണ് അത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പണ്ട് കാലം മുതലുള്ള നിയമവ്യവസ്ഥകൾ നമുക്കെടുത്ത് അരിച്ചുപറക്കി നോക്കി കഴിഞ്ഞാൽ എവിടെയാണ് നീതി ലഭിച്ചിട്ടുള്ളത് ഇതിലൊരു ഇതില് ഈ ഹേമ പറ്റി നമ്മുടെ ഈ സിനിമ വ്യവസായ നീതി ലഭിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും നീതി ലഭിക്കുമ്പോൾ നിർഭയ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അഞ്ചുപേരെയും വധിക്കുകയാണ് നിർഭയ കേസ് അതൊരു നീതിയാണ് അത് പണ്ടാരണ്ട പറഞ്ഞതുപോലെ അത് കുറേ ഇങ്ങനെ ഓടും എവിടെങ്കിലും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും പിന്നെ ആരെങ്കിലും കുത്തിപ്പൊക്കുമ്പോൾ വീണ്ടും അതിൻ്റെ പുറകെ കുറെ ഓടും അതാണ് യാഥാർത്ഥ്യം നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം അതാണ് ബട്ട് ഈ ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ കമ്മീഷനിലൂടെ പല കാര്യങ്ങളും പുറത്ത് വന്നതും അതിലും എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ പല പ്രമുഖരുടെയും പേരുകൾ അതിനകത്ത് പരാമർശിക്കുന്നില്ല എന്നതൊരു സൈത്യം ഞാൻ വായിച്ച ചാപ്റ്ററുകളിൽ

നമുക്ക് പ്രതികരണ ശേഷി എവിടെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ശേഷി നഷ്ടപ്പെടുത്തുന്നത് ആ പ്രതികരണ ശേഷി നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തുമ്പോഴാണ് ഇങ്ങനെ ഈ ഹേമ കമ്മീഷൻ ഒക്കെ രൂപീകരിക്കേണ്ടതായിട്ട് വരുന്നത് ദ വൺ ടു ത്രീ ഫോർ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സിനിമാ മേഖല മാത്രമാണോ ഉള്ളത് ജീവിക്കാനായിട്ട് അത് ഈസി ടു മേക്കിംഗ് മണി ആയിട്ട് അത് കാണാതെ ദൻ നമ്മുടെ സ്കിൽ എന്താണെന്ന് കണ്ടെത്തി നമുക്ക് അതിലൂടെ സ്ട്രഗിൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ അനാവശ്യമായിട്ടൊരു നോട്ടം നോക്കുന്നവരെ പോലും നമുക്ക് നിലക്കി നിർത്താൻ കഴിയുന്ന ഒരു ലോകമാണ് ഒരു കാലഘട്ടമാണിത് പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടം അല്ല എന്ന് തെളിയിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ഐ ഡോ റൈറ്റ് റീസൺ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പൈസയുടെയും പ്രശസ്തിയുടെയും പുറകെ പോകാതെ പക്ഷേ പൈസയുടെയും പ്രശസ്തിയുടെയും പുറകെ അവരുടെ ആ ഒരു പാഷൻ അതിലേക്ക് കയറാൻ അല്ല പാഷന ഞാൻ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ പല പല എന്താ അഡ്ജസ്റ്റ്മെന്റുകൾ എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട് അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ വില്ലിങ് അല്ല എന്ന് നമ്മൾ തുറന്നു പറയാൻ ബാധ്യസ്ഥരായിരിക്കണമല്ലോ പക്ഷേ ഈ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ പല ഇന്റർവ്യൂലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ പക്ഷെ ഏത് മേഖലയിലാണ് സിനിമാ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്ന വേറെ ഏത് മേഖലയാണോ ഒരുപാട് മേഖലകളുണ്ട് ഒരാൾക്ക് ഡോക്ടർ ആവാൻ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാൻ അല്ലെങ്കിൽ ഒരാൾ ഒരു ഡബ്ല്യു ഡി എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു പി എസ് സി ഉദ്യോഗസ്ഥയാവും മാർക്കിന്റെ അടിസ്ഥാനം താരതമ്യപ്പെടുത്തുന്നുണ്ട് അതല്ലാന്ന് സീറ്റ് കിട്ടാതെ ശാരീരികമായിട്ടും നടക്കുന്നുണ്ട് എത്ര എത്ര സിനിമയിൽ ഹേമ കമ്മിറ്റിയിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നെങ്കിൽ പോലും പണ്ട് പുരാതന കാലം പോലെ നമ്മുടെ എന്താ ശ്രീലത ചേച്ചിയൊക്കെ കുറേ ഇന്റർവ്യൂയില് പറയാറുണ്ട് അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഇന്റർവ്യൂകളൊക്കെ നമുക്ക് നമുക്ക് സുപരിചിതമാണ് അത് ഈ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നതാണ് ഇപ്പൊഴുക്കം ഞാൻ കീഴ്വഴക്കം അല്ല കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ് പക്ഷെ ഡബ്ല്യു സി വേണ്ടി വന്നു ഇങ്ങനൊരു ഏർ കമ്മിറ്റി രൂപീകരിക്കാനും ഇങ്ങനൊരു

രഞ്ജുവിന്റെ പല ഇന്റർവ്യൂവിൽ എനിക്ക് ചോദിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച ചോദ്യമാണിത് കാരണം ഇപ്പോ ഈവൻ ഈ നടി ആക്രമിച്ച കേസിൽ പോലും താങ്കൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വിദത്വം പാലിക്കുകയോ അല്ലെങ്കിൽ പുറമെ അത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ ഭയപ്പെടുകയോ ചെയ്യുന്നുവല്ലോ ആ ഭയം താങ്കൾക്കുണ്ടോ എനിക്ക് പറഞ്ഞേ ഞാൻ അങ്ങനെ സ്വന്തമായിട്ട് വഴിയും വെട്ടിയിട്ടുണ്ട് സ്വന്തമായിട്ട് വീടും വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കങ്ങനെ ഭയം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ നമ്മൾ തമ്മിൽ ഇരിക്കില്ലായിരുന്നു കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം പുറത്തുവിട്ട ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനാണ് പക്ഷേ അതിന് ഒരുപാട് അടികൾ താങ്കൾ കിട്ടിയെന്ന് താങ്കൾ പറഞ്ഞു വോട്ട് അത് നടന്നുണ്ടാകുമല്ലോ അത് ഉണ്ടാകണമല്ലോ മാവ് മാവ് പൂത്ത് നിക്കുമ്പോൾ ആർക്കും എറിയാൻ തോന്നുമല്ലോ എന്തോ ഉണ്ട് നിശബ്ദായിട്ടാണോ ആ പ്രൊഫഷണൽ ഒരു ഗ്യാപ്പിനെ താങ്കൾ അതിജീവിച്ചത് തീർച്ചയായിട്ടും ഞാൻ സൈലന്റ് സൈലന്റ് ആവുകയാണ് അപ്പൊ അതൊരു നോ ഭീരുത് നിശബ്ദമായ നിശബ്ദമായിട്ടുള്ള പ്രതികരണമാണത് കാരണം നിശബ്ദമായ കിട്ടുന്നു ഞാൻ ചാൻസ് തേടി എങ്ങും പോയിട്ടില്ല ുടെ ഒരു കരിയറിന്റെ പീക്കി നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനേഴിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കമ്മിറ്റി രൂപീകരിക്കുന്ന സർക്കാർ രൂപീകരിക്കാൻ മുൻകൈ എടുക്കുന്നത് പോലും ഈ രണ്ടായിരത്തി പതിനേഴ് ഇൻസിഡന്റും ഈ ഡബ്ല്യു സി സിയും കാരണമാവും അതിന് മുമ്പ് വരെ അതിനുമുമ്പ് ഈ പറഞ്ഞതിനേക്കാളും കൊടൂര പീഡനങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ഈ അതിജീവിതയ്ക്ക് ഉണ്ടായ അതേ അനുഭവം വേറൊരു നടിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷെ അവർക്ക് പരാതിപ്പെടാനുള്ള ധൈര്യം ഇല്ലായിരുന്നു ബട്ട് ഈ അതിജീവിത എന്ന് പറയുന്നത് ഷീസ് എ വെരി ബ്രേവ് ലേഡി അത് നമുക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല അവരവരുടെ പേര് വരെ വെളിപ്പെടുത്തി സ്വന്തമായിട്ട് വന്ന് ഒരു സമൂഹമാണ്

അത് കഴിഞ്ഞാ പിന്നെ ഇനിയും നമ്മളിങ്ങനെ ഇങ്ങനെ കളച്ചടം കളച്ചടം കളച്ച് കളച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല വരട്ടെ സമയമുണ്ട് ശരി ഓക്കെ അപ്പൊ നമ്മൾ അത് ആ വിഷയം നമുക്ക് അവിടെ നിൽക്കട്ടെ ഇനി ഇപ്പൊ ഈ ഹേമ കമ്മറ്റി അതായത് താങ്കളോട് ഞാൻ ഇത് ഇങ്ങനെ ഈ ഹേമാ കമ്മിറ്റിയോട് കണക്ട് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാരണം താങ്കൾ ഉറപ്പായിട്ടും ഫീൽഡിൽ കത്തിൽ നിൽക്കുന്നത് അതാ ഒരു മേക്കപ്പിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാളായത് കൊണ്ടാണ് ഒരുപാട് പ്രമുഖരെ അറിയാം ഒരുപാട് പ്രമുഖരായിട്ട് ദിവസം ആണെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ഹൈ ലെവൽ ആൾക്കാരെ ഈ പ്രമുഖർ എന്ന് പറയുന്ന പലരക്കാരുടെ താങ്കൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഒക്കെ താങ്കൾക്ക് അറിയാം പല കാര്യങ്ങളും താങ്കൾ ചിലപ്പോൾ പക്ഷെ കണ്ണടച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടോ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാന് തമിഴില് തെലുങ്കില് ഹിന്ദിയില് മലയാളത്തില് ഒക്കെ ഞാൻ സിനിമയിൽ സിനിമയിൽ മേക്കപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട് എന്റെ കാഴ്ചപ്പാടിൽ ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഇവനിപ്പൊ ഞങ്ങളുടെ ഒരു ഗ്രീൻ റൂമിലാണെന്നുണ്ടെങ്കിലും കാരവാനിലാണെങ്കിലും ഇങ്ങനെ ഒരു ചർച്ച നടക്കാറില്ല ഒരു ടോപ്പിക്കേ നടക്കാറില്ല നമ്മൾ ഞങ്ങളെപ്പോഴും സംസാരിക്കുന്ന മറ്റ് യൂറോപ്യൻ കൾച്ചേഴ്സിനെ പറ്റി പുതിയ പുതിയ മേക്കപ്പ് പ്രോഡക്റ്റുകളെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും കൂടുതലും ഡിസ്കഷൻ വരുന്നത് അതർവൈസ് ഞാനിപ്പോൾ ആക്രമിക്കപ്പെട്ട കേസിനെ പറ്റി സംസാരിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല മറ്റു ആർട്ടിസ്റ്റുകളുമായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നോട് എന്നോടാരും ചോദിച്ചിട്ടില്ല ഞാനങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല ഞാനിപ്പോൾ അറ്റ് ദ സെയിം ടൈമിൽ തന്നെ മറ്റുള്ള പല നടിമാർക്ക് മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ എന്തായിരുന്നു സംഭവമെന്ന് എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല ഞാനും പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നും കാരണം എൻ്റെ

താങ്കളുടേതായ ലൈമൈറ്റ് താങ്കൾ നിൽക്കുന്നു താങ്കളുടെ സിഗ്നേച്ചർ താങ്കൾ മേക്കപ്പിൽ പതിപ്പിച്ചിട്ടുണ്ട് സിനിമ ഫീൽഡിൽ തന്നെ അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ പുറകിൽ വരുന്ന ഒരു ആർട്ടിസ്റ്റ് ഈവൻ സപ്പോസ് അത് വെദർ ഇറ്റ് ഈസ് ട്രാൻസ് ആയിക്കോട്ടെ നോർമൽ ഒരു ഫീമെയിൽ ആയിക്കോട്ടെ എന്ത് തന്നെ അവർക്ക് അത് സംഭവിക്കുന്നത് താങ്കളെ ഒരിക്കലും ബാധിക്കില്ല എന്നാണ് പറയുന്നത് എന്റെ അടുത്ത് ഇതുവരെ അങ്ങനെ എല്ലാവർക്കും എന്നോട് വന്നിട്ട് ഒരാൾ അങ്ങനെ അങ്ങനെ സംസാരിച്ചിട്ടില്ല സംസാരിക്കുകയാണെങ്കിൽ താങ്കൾ അതിനുള്ള നടപടി എടുക്കും ജോലി സംബന്ധമായിട്ട് ജോലി നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ മേക്കപ്പ് ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുണ്ട് യൂണിയനിൽ ഞാൻ ചർച്ച ഇത് ഞാൻ കേട്ടിട്ടില്ല ഇത്തരം വാർത്തകളും ഇത്ര അനുഭവങ്ങളും എന്നോട് ആര് ഷെയർ ചെയ്തിട്ടില്ല പക്ഷെ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്ത് ദിവസം കഴിയുമ്പോൾ അവരെ മാറ്റുന്നു വേറെ ആൾക്കാരെ കൊണ്ടുവരുന്നു വരുന്നു ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഞാൻ പ്രതികരിക്കാറുണ്ട് അത് ന്യായമായിട്ടുള്ള കാര്യമല്ല അത് ശരിയായില്ല ആ അവരെ തന്നെ നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകണമെന്ന് ഞാൻ വാദിക്കാറുണ്ട് അതർവൈസ് ഈ കഥകൾ തട്ടുന്നതോ അല്ലെങ്കിൽ അവിടെ പോകുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല ശരിക്കും ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ എനിക്ക് ഒരു കുഞ്ഞുങ്ങളെയും ഭയക്കേണ്ട കാര്യമില്ല ബിക്കോസ് ഞാൻ ഈ ഞാൻ പലപ്പോഴും ഈ കാര്യം പറഞ്ഞതാണ് പിന്നെ പിന്നെ പറയുമ്പം ഈ പ്രേക്ഷകര് തന്നെ പറയും ഇവള്ക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കും വോട്ട് എവർ ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രി അല്ല എങ്കിൽ പോലും ഞാൻ ജീവിക്കും ഒരു പത്ത് ബ്രൈഡിനെ മാറ്റി നിർത്താൻ പറ്റും അതിനെന്തിനാണ് താങ്കൾക്ക് ഓപ്പൺ ആയിട്ട് പറയാല്ലോ എന്തെങ്കിലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയേണ്ടതുള്ളൂ തന്നെ പറയുന്നു ഈ രണ്ടായിരത്തി പതിനേഴിൽ ഇൻസിഡന്റ് അത് ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ചെയ്ത് ചെയ്ത് കണക്ട് ചെയ്തെങ്കിലും എത്താൻ പോകുന്നില്ല ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കോടതിയിലും ഇരിക്കട്ടെ ഓക്കെ അതവിടെ തന്നെ ഇരുന്നോ രണ്ടായിരത്തി പക്ഷേ ആ രണ്ടായിരത്തി അടി കൊണ്ടാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും മൗനം പാലിക്കുന്നത് ഓ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല മേ ബി അവിടെ എൻ്റെ ഒരു പരാമർശം വരുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം ഹേമ കമ്മിറ്റിയിൽ എൻ്റെ മൊഴി എന്താണ് എന്നുള്ളതിനെ പറ്റി പിന്നീട് നമുക്ക് സംസാരിക്കാം ഒരിക്കലും എനിക്ക് മലയാള ഫിലിം ഇൻഡസ്ട്രി എന്നല്ല ഒരു ഫിലിം ഇൻഡസ്ട്രിയും എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല കാരണം എന്നെ ആവശ്യമുള്ളവർ ഇപ്പൊ ഞാൻ ഒരു കാലത്ത് തന്നെ പറഞ്ഞു പീക്ക് ആയിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് ആ പീക്ക്നെസ് എല്ലാവർക്കും എല്ലാ കാലമൊന്നും ഉണ്ടാവില്ല ആ റിയാലിറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് മനഃപൂർവ്വം തടഞ്ഞു കളയുകൂർവം അല്ലെങ്കിൽ അംഗങ്ങളെ കാര്യം എടുക്കുകയാണെങ്കിൽ പാർവതി എന്തോ സിനിമകൾ ചെയ്യുന്നുണ്ട് സിനിമകൾ ചെയ്തു ബട്ട് വേണ്ടി അവർ കൊടുക്കേണ്ട വില രണ്ടു വർഷമായിരുന്നു രണ്ടര വർഷം അവർ ഗ്യാപ്പ് എടുണ്ടി വന്നു അവരെ എന്താ പറയുന്നത് അങ്ങോട്ട് വരാൻ ആ കാലം കൊണ്ടത് കുത്താൻ സമ്മതിക്കാത്ത തരത്തിൽ കൈകൾ കൂട്ടപ്പെട്ടിരുന്ന അവരതിപ്പോ പരാമർശിക്കുന്നില്ലെങ്കിൽ പോലും നമുക്കത് മനസ്സിലാവും കാരണം ഡബ്ല്യു സി സിയിൽ അവര് അത്ര ശക്തമായി പ്രതികരിച്ചത് കൊണ്ടായിരുന്നു അവർക്ക് ഈ വിലക്ക് അങ്ങനെയാണല്ലോ പ്രതികരണ ശേഷിയുള്ളവരെ ഒതുക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ അത്രക്ക് മാഫിയെന്നറഞ്ഞ ഒരു മാഫിയ നിറഞ്ഞൊരു സ്ഥലമാണോ ഈ മലയാള സിനിമ എന്ന് മാഫിയ മീൻസ് അതായത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ൾക്കാര് മാത്രം ഭരിക്കുന്നത് ബോംബെ ലോകം എന്ന് അവിടെ ഒരു ഇൻഡസ്ട്രിയെ ഭരിക്കുന്നത് ഒരു നടൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് നടിക്കണം ഒരു സിനിമ നടന്ന് തീരുമാനിക്കുന്ന അവരാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെയാണോ ശരിക്കും ഇന്റേണൽ ആയിട്ട് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരാളല്ലേ ഇപ്പൊ എനിക്ക് തോന്നുന്നു നയൻറ്റി സെവനിലാണ് താങ്കൾ കൊച്ചിയിലേക്ക് വരുന്നത് അല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് തന്നെയായി ആ സമയത്ത് ആയിരിക്കും അപ്പൊ എത്ര ഒരു കാൽ നൂറ്റാണ്ടോളമായി താങ്കൾ ഇപ്പൊ മേക്കപ്പ് ഞാൻ അല്ല ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞാൽ പറയുന്ന എനിക്ക് അത്രത്തോളം സൗഹൃദങ്ങൾ ഫീമെയിൽ എല്ലാ ഫീമെയിൽ ആർട്ടിസ്റ്റുകളോട്ടാണ് ഒരു മെയിൽ ആർട്ടിസ്റ്റുകളോട്ടും എനിക്കൊരു കണക്ഷൻ ഇല്ല ഒരു വർക്കിന്റെ സമയത്ത് ചിരിക്കും ഹായ് പറയൂന്നല്ലാണ്ട് ആരുടെ പേഴ്സണൽ കോൺടാക്ട്സ് നമ്പർ പോലും ഞാൻ സേവ് ചെയ്ത് വെക്കാറില്ല അതെന്താണ് അങ്ങനെ താങ്കളുടെ രീതിയാണോ എന്റെ ഒരു രീതിയാണത് അതാണ് ഞാൻ ചോദിച്ചതുപോലെ ഇനി അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായാലത് വേണ്ട എന്ന് അങ്ങനെ അതുകൊണ്ടല്ല എനിക്കിപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് തീർച്ചയായും പലവട്ടം താങ്കൾ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് എന്നെയാണ് കൂടുതൽ ഇഷ്ടം അതിനുശേഷമേ എന്നിലേക്ക് വരുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുകയുള്ളു താങ്കൾ പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് ഗുരുവില്ല താങ്കൾ തന്നെയാണ് മേക്കപ്പ് സൊ പേഴ്സണൽ ലൈഫ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുവാണെങ്കിൽ എനിക്ക് എന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് എനിക്ക് രണ്ടാമത് വരുന്ന ഒരാളെ ഞാൻ പിന്നീട് ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷെ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം പിന്നെ എനിക്ക് അങ്ങനെ വലിയ ഈ നടന്മാരെ ഇങ്ങനെ പൂഴ്ത്തി വെച്ചിട്ട് അവരെ ആരാധനയോടുകൂടി അങ്ങനെ നോക്കുന്ന ഒരു ആളല്ല അപ്പം എന്താ പറയുക ഒരു ഇപ്പം എല്ലാ നടന്മാരോടും അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ കണ്ടിട്ടുള്ള ഒരിഷ്ടം ആ കഥാപാത്രത്തിനോടുള്ള ഒരു കഥാപാത്രത്തിനോടുള്ളൊരിഷ്ടം അങ്ങനെയൊക്കെയുള്ള അതർവൈസ് ഇപ്പോൾ നടിമാരാണെന്നുണ്ടെങ്കിൽ അവരെനിക്കൊരു സഹോദരിയായിട്ട് അല്ലെങ്കിൽ ഒരു മകളായിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊക്കെ ഞാൻ കൺസിഡർ ചെയ്യുന്നവരാണ് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഷോപ്പിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളൊരു റിലേഷനാണ് മിക്ക ആർട്ടിസ്റ്റുകളുമായിട്ട് ഫീമെയിൽ ആർട്ടിസ്റ്റുകളുമായിട്ട് അപ്പോൾ എനിക്ക് കൂടുതലും ഈ മെയിൽ കാറ്റഗറിയിൽ നടക്കുന്ന വിഷയങ്ങളെപ്പറ്റി എനിക്കറിയത്തില്ല അല്ല ഇത് മെയിൽ കാറ്റഗറി നടക്കുന്ന വിഷയമല്ല ഇറ്റ് കണക്ടഡ് ടു ഫീമെൽ ആണ് മെയിൽ ഡോമിനൻസ് ആണ് അത് ഞാൻ അത് അങ്ങോട്ടും ഞാൻ വായിച്ചില്ല അല്ല വായിച്ചില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണത്തിന്റെ അധികാരം അതാണ് പീഡനം അനുഭവിക്കുന്നത് സ്ത്രീകളാണ് എന്നാണ് അത് അത് എല്ലാ കാലത്തും ഉണ്ടല്ലോ ഇപ്പൊ സ്ത്രീകള് സ്ത്രീകള് മാത്രം പീഡനം അനുഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യം അനുഭവിക്കുന്നുണ്ടെന്നാണ് പുതിയ ഈ അടുത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പേര് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കുകയാണെന്ന് അത് സിനിമ മേഖല മാത്രം അതെല്ലാ മേഖലകളിലും ഉണ്ടാവും കുടുംബത്ത് തന്നെ ഉണ്ടല്ലോ ഭാര്യയുടെ ചാര്യയുടെ ചെന്ന ഭാര്യ വര വരച്ചാൽ ആ വരക്കപ്പുറത്ത് പോവാത്ത ഭർത്താക്കന്മാരില്ലേ അത് അതൊന്നും ഒരിക്കലും അവരുടെ മാനസിക അല്ലെങ്കിൽ അവരുടെ ഒരു അവരൊക്കെ മാനസികമായിട്ട് തളർന്നിരിക്കുക ശരി അത് പറയാത്തോ കരയുന്നുണ്ടോ അവരും കരയുന്നത് പോലെ ബാത്റൂമിൽ നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോകുന്നു അതല്ല ഇത് നമ്മൾ ഫാമിലി മാറ്റർ ആക്കി എടുത്തത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് ഭർത്താക്കന്മാർ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഉണ്ടായിരിക്കാം ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതിനേക്കാളും നമ്മുടെ വിഷയം പ്രൊഫഷണൽ താങ്കൾ ഇപ്പോൾ സെറ്റിൽ ഇപ്പോൾ ഏറ്റവും അധികം മേക്കപ്പ് ചെയ്തിട്ട് അവിടെ ആ ആയിട്ട് ചെയ്ത വർക്കിന്റെ കാര്യം വരെ ഇപ്പോൾ പറഞ്ഞു ബ്രൈഡൽ ഞാനൊരു പ്രൊഫഷണൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന അറ്റ് ദ സെയിം ടൈമിൽ ഞാനൊരു അധ്യാപികയാണ് ഒരു പ്രിൻസിപ്പിൾ ആണ് ഒരു മാനേജിങ് ഡയറക്ടർ ആണ് ഒരു ഓൺടർപ്രണർ ആണ് യുനോ ദ സെയിം ടൈമിൽ എൻ്റെ അമ്മയുടെ കുറുമ്പത്തിയ പെൺ മോളാണ് ഞാൻ എൻ്റെ കസിൻസിന്റെ ബന്ധുവാണ് ഞാൻ എനിക്ക് അവരുടെ എല്ലാം കാര്യങ്ങളിൽ ഇടപെടണം ഞാൻ ഒരിക്കലും എൻ്റെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് മാത്രം ജീവിക്കുന്ന ഒരാളല്ല ബട്ട് രഞ്ജു രഞ്ജിമാരെ നാളെ ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്സിനേക്കാൾ കൂടുതൽ ആൾക്കാർ അറിയുന്നത് ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്സ് എന്നല്ലേ അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും താങ്കൾ റെസ്പോൺസിബിൾ അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ പറയട്ടെ ഇപ്പൊ എല്ലായിടത്തും നടക്കുന്ന സബ്ജക്റ്റുകളെ പറ്റി നമ്മള് എന്റെ ഫീൽഡിൽ എന്ത് എന്നുള്ളത് എണ്ണിപ്പറക്കി അല്ല എന്റെ ജോലി ഞാൻ പോകുന്ന സെറ്റിൽ എന്ത് നടക്കുന്നു അതുപോലും അറിയാത്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ അത് പറയുമ്പോൾ താങ്കൾക്കൊരു ക്രെഡിറ്റ് ആയിട്ടാണോ ഡെഫിനറ്റ്ലി ക്രെ അറിയില്ല എനിക്കത് അറിയേണ്ട കാര്യമില്ല

സി എ ഞാനിപ്പോൾ എൻ്റെ വർക്കിൽ ചെയ്യാൻ പോയാൽ എൻ്റെ ആർട്ടിസ്റ്റ് ആവശ്യപ്പെടുന്ന ആ എന്താണ് മേക്കപ്പ് ലുക്ക് ഡയറക്ടർ പറയണ ഇതാണ് മേക്കപ്പ് ലുക്ക് ഇതാണ് എനിക്ക് വേണ്ടുന്നത് ഞാനും എൻ്റെ ആർട്ടിസ്റ്റും തമ്മിൽ ഡിസ്കസ് ചെയ്ത് അത് ചെയ്യാനുള്ളതാണ് സി അവിടെ ആരും ഉള്ളാൻ പോയില്ല ആരും അവിടെ അപ്പിയിടാൻ പോയില്ല എന്നുള്ള അന്വേഷിക്കലല്ല എൻ്റെ ജോലി അതെനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അറ്റ് ദ സെയിം ടൈമിൽ എനിക്ക് വന്നിട്ടുള്ള എന്ത് വീഴ്ചകളും ഞാൻ എൻ്റെ കുട്ടികൾക്ക് തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് സെൽഫിഷ് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നത് മാത്രം ഞാൻ തിന്നു മാത്രത്തിൽ ഒരു 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 ഈ ഈ പറയുന്ന ഒരു സെറ്റില് ഒരാൾ ഭയങ്കര വിഷമം അനുഭവിക്കുന്നു ഈ പറയുന്ന താങ്കളുടെ കമ്മ്യൂണിറ്റി പെട്ട ഒരാളെ ജൂനിയർ ആർട്ടിസ്റ്റ് അവിടെ കമ്മ്യൂണിറ്റി ഒരാളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ താങ്കൾ കണ്ണാട് ചിരിക്കുമോ എന്നാണ് ഒരിക്കലും ഒരിക്കലുമില്ല ഞാൻ എന്റെ സെറ്റിൽ പോകുമ്പോൾ അവിടെ ഇവിടെ എന്റെ അടുത്ത് വന്നിട്ട് ഒരാള് പറയുവാണു രഞ്ജുമാ എനിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് രഞ്ജു രഞ്ജുമാർ പ്രതികരിക്കും പ്രതികരിച്ചിരിക്കും ഇനി ഏത് കൊലക്കൊമ്പനാണെങ്കിൽ അടിക്കുകയാണെങ്കിൽ അടിക്കും ചൂണ്ടുവരിൽ ചൂണ്ടി സംസാരിക്കേണ്ടാണെങ്കിൽ സംസാരിക്കേണ്ടി സംസാരിക്കും എൻ്റെ അടുത്ത് പറയാത്ത സബ്ജക്റ്റിനെ പറ്റി എനിക്ക് പോയി വാ ഇളക്കേണ്ട കാര്യമില്ല ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സിനിമ സെറ്റിൽ നിന്ന് ഒരാൾ വന്നിട്ടൊരു തിക്ത അനുഭവം എന്നോട് ഷെയർ ചെയ്താൽ വിതിൻ സെക്കൻഡ് രഞ്ജു രഞ്ജുമാർ പ്രതികരിച്ചിരിക്കും ഇനി അവിടെ ഏത് കൊലക്കൊമ്പത്തെ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ഞാൻ പ്രതികരിക്കും ആ നൂറ് ശതമാനം ഞാൻ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു കമ്മിറ്റി അതായത് ഒരു സൊസൈറ്റി രൂപീകരിച്ചപ്പോൾ തന്നെ ഡബ്ല്യു സി സിയിൽ ഉള്ളവരുടെ പ്രതികരണത്തെ പോലും വിമർശിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അറ്റ് ദ സെയിം ടൈമിൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളുമാണ് തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ഫോർ എക്സാമ്പിൾ ചോദിക്കാണെങ്കിൽ ഡബ്ല്യൂ സി സി ഉണ്ടായിരുന്ന രമ്യ നമ്പീഷ് അദ്ദേഹം അവർ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു നല്ല പാട്ടുകാരിയായിരുന്നു നല്ല ഡാൻസർ ആയിരുന്നു നല്ല അഭിനേത്രി കൂടിയായിരുന്നു ബട്ട് അവർ ഒരു സുപ്രഭാതത്തിൽ അവർ ഒരു പടങ്ങളും ഇല്ലാതെ അവർ പുറയിലേക്ക് മാറ്റപ്പെട്ടു എനിക്ക് ഒരുപാട് സങ്കടം തോന്നിട്ടുണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട് രമ്യ ആ സമയത്തൊക്കെ തമിഴ് സിനിമകൾ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ മാനിഷ് ആവുമായിരുന്നു മാനിഷ് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ തിരിച്ചൊരു റീഎൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ട് എനിക്കറിയാമല്ലോ ഇപ്പൊ ഈ തടസ്സങ്ങൾ എന്താണെന്ന് താങ്കൾക്ക് പറയാൻ പാടില്ലേ തടസ്സങ്ങളെ പറ്റി സംസാരിക്കുന്നില്ലല്ലോ താങ്കൾക്കറിയാമെന്നില്ല എന്റെ ക്ലോസ് ഫ്രണ്ട് തിരിച്ചു വരാനുള്ള തടസ്സങ്ങൾ എന്താണെന്ന് എന്നോട് ഡിസ്കസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇപ്പം ഒരു സിനിമയിൽ എന്നെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നെ അതിൽ നിന്ന് മാറ്റി ഇത്തരം കാര്യങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്യാറില്ല ഡിസ്കസ് ചെയ്താൽ മാത്രമല്ല നമുക്കതിനെ പറ്റി പ്രതികരിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ അത് അയ്യോ അതെന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പം ആക്രമിക്കപ്പെട്ട ഒരു കേസിൽ സാക്ഷി മാറിയ ഒരു നടിക്കെതിരെ പോലും പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അങ്ങനെയുള്ള ഒരാൾ സെൽഫിഷ് എന്ന് പറഞ്ഞു എവിടെ എപ്പോൾ എങ്ങനെ എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളത് ഞാൻ സ്റ്റഡി ചെയ്തു ആഫ്റ്റർ ദ ഇൻസിഡന്റ് അതാണ് എനിക്ക് എനിക്ക് അതൊരു ലെസൺ ആയിരുന്നു ബിക്കോസ് ടികൾ കിട്ടിയല്ലേ അടിയാണോ ഇടിയാണോ തൊഴിയാണോ എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ശേഷം ഞാൻ ലൈഫില് ആര് എപ്പോഴൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി ഞാൻ സ്റ്റഡി ചെയ്തു ഇപ്പം എന്നെ സംബന്ധിച്ചതൊരു എന്നുള്ള രീതിയിലല്ല ഞാൻ പ്രതികരിച്ചത് ഒരിക്കലുമല്ല എനിക്കറിയാവുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണെങ്കിൽ പോലും ഞാൻ സംഭവം അറിഞ്ഞാൽ ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ് എത്ര എത്ര പ്രശ്നങ്ങളിൽ ഇവൻ സിനിമ മേഖല അല്ല കേട്ടോ പുറത്തുള്ള പല മേഖലകളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യവും അങ്ങനെ ആ ഒരു ലാഘവത്തോടു കൂടിയാണ് ഞാൻ എടുത്തിരുന്നത് നേരെ എൻ്റെ സിസ്റ്റർ ആണെങ്കിൽ എൻ്റെ മകളായിരുന്നു എങ്കിൽ ഞാൻ പ്രതികരിക്കില്ലേ എന്നുള്ള രീതി തന്നെയാണ് ഇപ്പം ഷാരി ചോദിച്ചല്ലോ ഞാൻ സിനിമ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റില് ഏതെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് എൻ്റെ അടുത്ത് ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ ക്ഷേമ കമ്മിറ്റിയും കമിതാ കമ്മിറ്റിക്ക് ഒന്നും ഞാൻ പോകില്ല വെട്ടൊന്നും മുറിരണ്ട് നേരെ അങ്ങോട്ട് ചെല്ലും സത്യമാണെന്നുണ്ടെങ്കിൽ ചെഗട് നോക്കി ഒന്ന് കൊടുത്തിട്ട് അങ്ങനെയല്ല 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 പറയണം എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് പറയണ്ട എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അതാണ് ഇത്ര ലേറ്റ്